ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന വേറൊന്നും അല്ല എക്കണോമിക് സർവേ വോളിയം 2 ചാപ്റ്റർ 1 ആണ് എന്തുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എക്കണോമിക് സർവേയുടെ കുറെ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം അതിന് ഡയറക്ട് ക്വസ്റ്റ്യൻസ് സെൻട്രൽ ലെവൽ എക്സാമിനേഷനും സ്റ്റേറ്റ് ലെവൽ എക്സാമിനേഷനും ചോദിക്കും എസ്പെഷ്യലി യു പി എസ് സിയിലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്ന എക്കണോമിക്സിന്റെ മെയിൻസ് പേപ്പറിലായാലും GS 3 പേപ്പറിലായാലും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിലിംസിലും ഡയറക്ട് ക്വസ്റ്റ്യൻസ് എക്കണോമിക് സർവേന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി ചോദിക്കുകയും ചെയ്യും ഓക്കെ എക്കണോമിക് സർവേയും ബജറ്റും ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്ട്സ് ഉള്ള ഒരു പുസ്തകം ഓക്കെ അപ്പൊ 2020-21 എക്കണോമിക് സർവേയുടെ കാര്യം എന്ന് പറയുമ്പോൾ അതിൽ എങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമി അറിയാലോ കോവിഡ് വന്ന സ്ഥിതിക്ക് കോവിഡിന്റെ പ്രശ്നങ്ങളും എന്തൊക്കെ എങ്ങനെയാണ് എക്കണോമി നമ്മൾ ടാക്കിൾ ചെയ്ത് ഇപ്പൊ ഗവൺമെന്റ് ഇങ്ങനെ നിൽക്കുന്ന എന്നുള്ള രീതിയിലുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഏത് കിട്ടും എക്കണോമിക് സർവേ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒതന്റിക് ആയിട്ടുള്ള നമ്പേഴ്സ് ഫാക്ട്സ് ഫിഗേഴ്സ് എല്ലാം എവിടെ നിന്നായിരിക്കും കിട്ടുന്നത് എക്കണോമിക് സർവേ സോ ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു പോർഷൻ ആണ് ഇത് എക്കണോമിക് സർവേ എക്കണോമിക്സ് പഠിച്ചുള്ള കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും എക്കണോമിക് സർവേയും വായിച്ചിരിക്കണം ഓക്കെ സോ ഇത് നമ്മുടെ സ്റ്റേറ്റ് PSCക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ സെൻട്രൽ ലെവൽ എക്സാമിനേഷൻ SSC RRB NABARD RBI പരീക്ഷയൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സോ യു ഓൾ മസ്റ്റ് സീ ദിസ് ഓക്കെ സോ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കോവിഡിന്റെ കേസ് പറഞ്ഞിട്ടാണ് ആ ഒരു ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഒരു സെക്കൻഡ് ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലോകരാഷ്ട്രങ്ങളിൽ ഇപ്പോ കഴിഞ്ഞിട്ടുള്ള അതായത് കോവിഡിന്റെ പല ടൈപ്സ് ഓഫ് വേവ്സ് കഴിഞ്ഞിട്ട് ലോകരാഷ്ട്രങ്ങൾ ഇങ്ങനെ അവരുടെ എക്സ്പീരിയൻസിന്റെ ഫലമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തേർഡ് വേവ് നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല പക്ഷെ തേർഡ് വേവ് എന്ന് പറയുന്നത് സെക്കൻഡ് വേവിനേക്കാളും 5.3 times സ്ട്രോങ്ങർ ആയിരിക്കും എന്നാണ് പറയുന്നത് സോ സെക്കൻഡ് വേവ് എങ്ങനെയായിരുന്നോ അതിന്റെ 5.3 ആയിരിക്കും എന്നാണ് ലോക ഡെവലപ്ഡ് കൺട്രീസിൽ ഈ തേർഡ് വേവ് വന്നതിന് ശേഷമുള്ള പരിണിത ഫലമായിട്ട് അവരുടെ റിസർച്ചിൽ നിന്ന് കിട്ടിയത് എക്കണോമിക് സർവേയുടെ നമ്പറാണ് 5.3 times ആവുന്നുള്ളത് സോ നിങ്ങളിപ്പോ ഒരു എസ് എ ഒക്കെ എഴുതുകയാണെങ്കിൽ ടെൽ ലൈക് തേർഡ് വേവ് ഈസ് supposed to be like 5.3 times the second wave which has occurred in India according to economic survey then parayunnu kelda idu nalloru number aanu okay you can write in essays you can write in GS paper GS2 paper evada venonnu kelda idu authentic aayita number aanu 5.3 times adayathu second wave ne kaalum 5.3 times kooda irikkum third wave vannal India affect aapadunnathu ennalladhaan adutha nammal India cheyda oru endha paraya covid ne nammal face cheyidathu test track treat എന്ന് പറഞ്ഞ ആ ഒരു രീതിയിലാണ് ആദ്യം ടെസ്റ്റ് ചെയ്യുക പിന്നെ ട്രാക്ക് ചെയ്യുക പിന്നെ ട്രീറ്റ് ചെയ്യുക ട്രാക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താണ് ഇപ്പൊ ഒരാൾക്ക് കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ട്രാക്ക് ചെയ്തിട്ട് ബാക്കി സബ് നമ്മൾ കണ്ടുപിടിക്കും ഓക്കെ അതിനുശേഷം അവരെ ട്രീറ്റ് ചെയ്യും ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ സ്ട്രാറ്റജി ആയിരുന്നത് ഇന്ത്യ ഏകദേശം 18.5 crore ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ സാമ്പിൾസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് ഡിമാൻഡ് ഷോക്കും സപ്ലൈ ഷോക്കും ഈ ഡിമാൻഡ് ഷോക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോ കോവിഡ് കാരണം ഒരുപാട് അൺസർട്ടനിറ്റി വന്നു ഒരുപാട് ആൾക്കാർക്ക് ലോസ് വേജ് ലോസ് ഉണ്ടായി ലോവർ കോൺഫിഡൻസ് വീക്കർ ഗ്രോത്ത് അതുപോലെ തന്നെ നമുക്ക് അസുഖം പിടിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ള പേടി ഇതെല്ലാം കൊണ്ട് ഒരു ഡിമാൻഡ് ഷോക്ക് ഉണ്ടായിരിക്കും അത് ആൾക്കാർക്ക് ഒന്നും വേണ്ട അവർക്ക് ജസ്റ്റ് ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ഇനീഷ്യൽ സ്റ്റേജ് നിങ്ങൾക്ക് അറിയാം 2020 നമുക്ക് അത് ഫീൽ ചെയ്തു അപ്പോൾ ഒരു ഡിമാൻഡ് ഷോക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സപ്ലൈ ഷോക്കും ഉണ്ടായിരുന്നു സപ്ലൈ ഷോക്ക് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് സാധനങ്ങളുടെ വരവ് കുറവായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് മലക്കര വരുന്നതും അതുപോലത്തെ പല കാര്യങ്ങളും പ്രശ്നങ്ങളായിരുന്നു അപ്പൊ സപ്ലൈ ഷോക്ക് ഉദ്ദേശിക്കുന്നത് ലോജിസ്റ്റിക് സ്ട്രക്ചറിലായാലും എയർലൈൻസിലായാലും ഏവിയേഷൻ സെക്ടറിലായാലും ടൂറിസം ആയാലും എല്ലാത്തിനും ഒരു സപ്ലൈ കുറവായിരുന്നു അപ്പൊ സപ്ലൈ ഷോക്കും ഉണ്ടായിരുന്നു ഡിമാൻഡ് ഷോക്കും ഉണ്ടായിരുന്നു ഇത് ഇത്ര നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇനി നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഫിഗേഴ്സിലേക്ക് പോവാം അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അഗ്രികൾച്ചർ അഗ്രികൾച്ചർ സെക്ടർ എത്രമാത്രം ഗ്രോത്ത് ഉണ്ടായില്ലെങ്കിൽ എത്രമാത്രം ഡിപ്രഷൻ ഉണ്ടായാലും നമുക്ക് ജസ്റ്റ് നോക്കാം അഗ്രികൾച്ചർ സെക്ടറിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും കുറച്ച് ഗ്രോത്ത് അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് എന്താ പറയുക പെർസെന്റേജ് ഓഫ് GDP ആൾക്കാർ മാത്രമേ അഗ്രികൾച്ചർ ഉള്ളൂ എന്ന് ഏറ്റവും കൂടുതൽ സർവീസ് സെക്ടറിലാണ് അല്ലെ പക്ഷെ അഗ്രികൾച്ചർ നമ്മുടെ ഈ ബാക്കി ഇൻഡസ്ട്രി സെക്ടറും സർവീസ് സെക്ടറും എടുത്ത് നോക്കുവാണെങ്കിൽ അഗ്രികൾച്ചറിൽ മാത്രമാണ് കോവിഡ് ടൈമിൽ പോലും ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് എത്രയാണെന്ന് വെച്ചാൽ 3.5% ആണ് ഗ്രോത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ
ട്രാൻസാക്ഷനിൽ 1.5% ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണല്ലോ നമ്മുടെ എക്കണോമിക് സർവേ തരുന്ന നമ്പർ. 3.4% ഗ്രോത്ത് ഡ്യൂറിംഗ് ദ കോവിഡ് ടൈംസ്, ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 2020യിലും ദി ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 2021യിലും 3.4% ഗ്രോത്ത് ആണ് അഗ്രികൾച്ചറിൽ വന്നിരിക്കുന്നത്. സോ അഗ്രികൾച്ചറിന് നമ്മൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നേ നമ്മൾ ഗവൺമെന്റിന് ഒരുപാട് സ്കീംസ് ഉണ്ട്, FPOs, അതുപോലെ ഇനാം, അഗ്രികൾച്ചറിന്റെ കൃഷി സഞ്ചായ യോജന, അങ്ങനെ ഒരുപാട് സ്കീംസ് ഉണ്ട്. ഈ സ്കീംസ് എല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണ് അഗ്രികൾച്ചർ സെക്ടർ ഭയങ്കര രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയത്, കോവിഡിനും വലിയ രീതിയിൽ എഫക്ട് ചെയ്തില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് അഗ്രികൾച്ചർ സെക്ടർ പറയാം. മാത്രമല്ല നമ്മൾ വർഷങ്ങളായിട്ട് സൂക്ഷിച്ചിരുന്ന ഫുഡ് ഗ്രെയിൻസ് നമ്മൾ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി അല്ലേ. സോ അപ്പൊ അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ സെക്ടറിന് അത്ര പ്രശ്നം വന്നില്ല. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. കോവിഡ് സമയത്ത് ഇൻഡസ്ട്രി സെക്ടറിന് എത്ര മാത്രം ഗ്രോത്ത് ഉണ്ടായോ ഇല്ലയോ നിങ്ങൾക്കറിയാം. നമുക്കൊരു കോർ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് ഉണ്ട് അല്ലെ, ഇലക്ട്രിസിറ്റി, പവർ, അതൊക്കെയുണ്ട്. അപ്പൊ നമ്മളൊരു പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്നൊരു ഇൻഡെക്സ് ഉണ്ട്, PMI ഇൻഡെക്സിൽ ഒരു ജസ്റ്റ് ചെറിയ രീതിയിൽ ഗ്രോത്ത് ഉണ്ട്. പക്ഷെ ഓവറാൾ നോക്കുവാണെങ്കിൽ വളരെ ഗ്രോത്ത് കുറവാണ്. 9.6% കോൺട്രാക്ഷൻ ആണ് വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വി ഷേപ്ഡ് റിക്കവറിയാണ്. വി ഷേപ്ഡ് റിക്കവറി എന്ന് പറയുന്നത് അല്ല, ആദ്യം നമ്മുടെ ഗ്രോത്ത് കുറവാണെങ്കിൽ നമ്മുടെ ഗ്രോത്ത് ഇങ്ങനെ പൊക്കോട്ടിരുന്നത് വളരെയധികം താങ്ങും, ഇനി വളരെ നല്ല രീതിയിൽ മുകളിലോട്ട് ഗ്രോത്ത് പോകുന്നുണ്ട്. അതാണ് വി ഷേപ്ഡ് റിക്കവറിയുടെ ഉദ്ദേശിക്കുന്നത്. സോ വി ഷേപ്ഡ് റിക്കവറിയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നമ്മൾ ഹോപ്പ്ഫുൾ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. 9.6% ഡിപ്രഷൻ കുറവാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വന്നിരിക്കുന്നത്. അടുത്തത് സർവീസ് സെക്ടറാണ്. സർവീസ് സെക്ടർ ഞാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ GDPയിലേക്ക് ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സർവീസ് സെക്ടറാണല്ലോ. അപ്പൊ സർവീസ് സെക്ടറിലും 8.8% കോൺട്രാക്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മൂന്ന് സെക്ടർ എടുത്ത് നോക്കുവാണെങ്കിലും അഗ്രികൾച്ചർ സെക്ടറിന് മാത്രമാണ് ഒരു ശകലം 3.4% ഗ്രോത്ത് വന്നിരിക്കുന്നത്. ബാക്കി സർവീസ് സെക്ടറിന് 8.8% ലോസ് കോൺട്രാക്ഷൻ, 9.6% കോൺട്രാക്ഷൻ ഇൻഡസ്ട്രിയൽ സെക്ടർ. അടുത്ത ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഡിസംബർ ആയ സമയത്ത് 4.6% നിൽക്കുന്നത്. RBI ആ ഒരു ടാർഗറ്റ് എക്സീഡ് ചെയ്യും ഇല്ലയോ എന്നുള്ള രീതിയിലുള്ള പ്രശ്നവും ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ കോവിഡ് ടൈംസില് കോവിഡ് സമയം 2021 ഈ ഒരു സമയത്തുള്ള നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിന്റെ ഗ്രോത്ത്, ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത്, എല്ലാ സെക്ടേഴ്സിന്റെയും ഗ്രോത്ത് ആണ്. ഇനി നമ്മൾ എക്സ്റ്റേണൽ സെക്ടറിന്റെ കാര്യം കൂടെ ജസ്റ്റ് നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഫിസ്കൽ ബാലൻസ് നോക്കുകയാണ്. ഗവൺമെന്റ് സെക്ടറിലെ എന്തൊക്കെയാണ് ഗവൺമെന്റിന്റെ എത്ര ചെലവഴിച്ചു, ഗവൺമെന്റിന് എത്ര കിട്ടി എന്നുള്ളതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഗവൺമെന്റിന്റെ ഫിസ്കൽ ബാലൻസ് നോക്കുമ്പോൾ, ഫിസ്കൽ ബാലൻസിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് റവന്യൂ ആണ്. റവന്യൂ ഗവൺമെന്റ് കിട്ടാനുള്ള സംഭവങ്ങൾ, ഓക്കെ, ഗവൺമെന്റ് എത്ര മാത്രം അവർക്ക് കിട്ടി അല്ലെ. അപ്പൊ നമ്മൾ പറയില്ല നമുക്ക് എത്ര സാലറി കിട്ടി എന്ന് പറയുന്നതൊക്കെയാണ് ഗവൺമെന്റ് റവന്യൂ. അപ്പൊ ഗവൺമെന്റ് റവന്യൂ എന്ന് പറയുന്നത് 4.7% ആയിട്ട് കുറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും കാരണം? ആൾക്കാർക്ക് ജോലിയില്ല, ജോലി ഉണ്ടെങ്കിൽ അതിൽ ടാക്സ് അടയ്ക്കാൻ പറ്റും അല്ലെ. സോ റവന്യൂ 4.7% ആയിട്ട് കുറഞ്ഞു. പക്ഷെ GST അല്ലെ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അത് 100,000 crore സർപ്പാസ് ചെയ്തു. അതായത് അതിന് കിട്ടിയത് എമൗണ്ട് 100,000 crore കടന്നു. അപ്പൊ അത് GST ഒരു നല്ലൊരു ഫോർഡാണ്. അടുത്തത് അവരെ എക്സ്പെൻഡിച്ചർ, ഓക്കെ, ഗവൺമെന്റിന്റെ മൊത്തം എക്സ്പെൻഡിച്ചർ, യെസ്, ഉറപ്പായിട്ടും കൂടും അല്ലെ, കൂടിയില്ലെങ്കിൽ അത് ശരി. 11% ആയിട്ട് കൂടി, ഓക്കെ, 11% ആയിട്ട് കൂടി. അതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇപ്പൊ നമ്മൾ ബ്രിഡ്ജസ് ഉണ്ടാക്കുന്നു, റെയിൽവേസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് മാർക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നു. ഈ ക്യാപിറ്റൽ എന്ന് വെച്ചാല് നമ്മൾ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യും, പക്ഷെ ഇപ്പൊ നമുക്ക് അതിന്റെ റിട്ടേൺ കിട്ടുന്നില്ല, ഭാവിയിലായിരിക്കും നമുക്ക് അതിന്റെ റിട്ടേൺസ് ഒക്കെ കിട്ടുന്നത്. സോ അങ്ങനെ തന്നെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ സബ്സിഡി കൊടുക്കുക, ഫ്രീ ആയിട്ട് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുക, അതൊക്കെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ബ്രിഡ്ജസ്, പ്ലെയിൻസ്, വെഹിക്കിൾ, ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ്, അങ്ങനത്തെ രീതിയിൽ സോഷ്യലും അല്ലാതെ എഡ്യൂക്കേഷൻ സെക്ടർ, ഇതൊക്കെ ക്യാപിറ്റലിൽ വരും. അപ്പൊ ഈ ക്യാപിറ്റലിൽ നമ്മുടെ ഗവൺമെന്റ് ചിലവാക്കിയത് 24.1% കൂടിയിട്ടുണ്ട്. എത്രയാണ്? 24.1% ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടിയിട്ടുണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ 9.2% കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ. അടുത്തത് ഓവറോൾ ബോറോയിങ്, എത്ര നമ്മൾ കടമെടുത്തു. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ സെന്റർ 65% കടമെടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ്സ് 41% കടമെടുത്തിട്ടുണ്ട്. ഇതൊക്കെ എക്കണോമിക് സർവേയുടെ എക്സാക്ട് എമൗണ്ട് ആണ്, എക്സാക്ട് ഫിഗേഴ്സ് ആണ്. യു ക്യാൻ യൂസ് ഇറ്റ് എനിവെയർ, ഏത് എസ്എയിലോ നിങ്ങൾക്ക് ഹൈക്കോർട്ട് അസിസ്റ്റൻസ് ചോദിക്കുന്ന അതിൽ എസ്എയിൽ എഴുതാം, എവിടെ ആണോ നിങ്ങൾക്ക് ഈ ഫാക്ട്സ് ചെയ്ത് ട്രൂ. എക്കണോമിക് അക്കോർഡിംഗ് ടു എക്കണോമിക് സർവേ ദ ഫിസ്കൽ ബാലൻസ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് ഈ നമ്പേഴ്സ് ഒക്കെ എഴുതും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഫോർ യുവർ എക്സാമിനേഷൻ ആസ് വെൽ ആസ് ഇൻ യുവർ എസ്എയ്സ്. ഓക്കെ, ദിസ് ആർ ദ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, വെരി മച്ച് ഇമ്പോർട്ടന്റ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത്
ഗവൺമെന്റിന്റെ ഫിസ്കൽ ബാലൻസ് ആണ് അല്ലെ. നമ്മൾ പോകാൻ പോകുന്നത് എക്സ്റ്റേണൽ സെക്ടറാണ്. എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ്, ഫോറിൻ നമ്മൾ വെളിയിൽ പോകുന്ന എക്സ്പോർട്ട് ഇമ്പോർട്ട് അതൊക്കെ വെച്ച് നോക്കാം. ഓക്കെ, എക്സ്റ്റേണൽ സെക്ടറാണ് നമ്മുടെ ലാസ്റ്റ് സെക്ഷനാണ്. എക്സ്റ്റേണൽ സെക്ടറിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 3.1 GDP, 0.1% ഓഫ് GDP ആണ് കറന്റ് അക്കൗണ്ട് സർപ്ലസ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം, CAD അല്ല, കറന്റ് അക്കൗണ്ട് സർപ്ലസ് ആണ്. അപ്പൊ 3.1% ഓഫ് ദി GDP ഇൻക്രീസ് ആണ് നമ്മുടെ കറന്റ് അക്കൗണ്ട് സർപ്ലസിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഈ കറന്റ് അക്കൗണ്ട് സർപ്ലസ്, കറന്റ് അക്കൗണ്ട് സർവീസസും ഗുഡ്സ് ഒക്കെ വരാം. ഞാൻ വേറൊരു ഇതായിട്ട് എടുക്കാം, എന്താണ് ഫോറിൻ ഇൻഫ്ലോ, ഫോറിൻ ഇൻപോർട്ട്, FPI എന്താണ്, FDI എന്താണ്, FII എന്താണെന്നൊക്കെ പറഞ്ഞ് വേറെ സ്പെഷ്യൽ സെഷൻ എടുക്കാം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാം എന്നുള്ള രീതിയിൽ പറയാണ്, 3.1% ഓഫ് ദി GDP ഇൻക്രീസ് ആണ് നമ്മുടെ കറന്റ് അക്കൗണ്ട് സർപ്ലസിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടും എക്സ്പോർട്ടും രണ്ടിലും ഇടിവ് വന്നിട്ടുണ്ട്. 38.8% കുറവാണ് എക്സ്പോർട്ടിൽ ഇടിവ് വന്നിരിക്കുന്നത്, ഇമ്പോർട്ടിൽ ഇടിവ് വന്നിരിക്കുന്നത്. 21.1% ആണ് എക്സ്പോർട്ടിൽ ഇടിവ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുവാണ്, എക്സ്റ്റേണൽ സെക്ടറിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, FDIയും FIയും. ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റും. ഈ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് വളരെ രീതിയിൽ കുറവാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ FIIയുടെ കേസ് വരുമ്പോൾ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ, എമർജിംഗ് കൺട്രീസ് അല്ലെങ്കിൽ എമർജിംഗ് മാർക്കറ്റ്സിൽ ഇന്ത്യക്ക് മാത്രമാണ് കോവിഡ് സമയത്ത് പോലും FII കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ പോസിറ്റീവ് ന്യൂസ് ഫ്രം ദി എക്കണോമിക് സർവേ. അടുത്തത് ഫോറെക്സ്. നമ്മുടെ ഇന്ത്യയുടെ ഫോറെക്സ് റിസർവ്സ്, അറിയാലോ, ഫോറെക്സ് റിസർവ്സ് കൂടിയിട്ടുണ്ട്. അത് ഗോൾഡിന്റെ ഫോറെക്സ് റിസർവ്സ് കൂടിയിട്ടുണ്ട്, കറൻസി അസറ്റും കൂടിയിട്ടുണ്ട്, ഫോറിൻ കറൻസി അസറ്റും നമുക്ക് കൂടിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് എക്സ്റ്റേണൽ സെക്ടറിന്റെ എത്രമാത്രം കടമുണ്ട്, എക്സ്റ്റേണൽ ഡെപ്റ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 21.6% ഇൻക്രീസ് ഫ്രം ദി ലാസ്റ്റ് ഇയർ. അപ്പൊ അത്രയും ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് എ സ്ലൈറ്റ് റൈസ് ഉണ്ട്, 21.6% ആയിട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായ കാര്യം. അപ്പൊ നിങ്ങൾ ഈ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിലുള്ള ഞാൻ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കാം. ഇത് വോളിയം 2 ചാപ്റ്റർ 1 ആണ് എക്കണോമിക് സർവേയുടെ. ജസ്റ്റ് ഒരു ഗ്ലിംസ് ആണ് വാട്ട് യു ഹാവ് ടു സ്റ്റഡി ഫോർ ദി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. കൃത്യമായിട്ട് ഫാക്ട്സ് മാത്രമേ പറയുന്നുള്ളൂ. ഇതിന്റെ സെഷൻസ് ഇനിയും വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് യുവർ ലവ് ആൻഡ് അഫക്ഷൻ, ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ഇറ്റ്സ് മീ, ബൈ ബൈ.